കൊടും ക്രൂരത കുട്ടികളോട്. മൊസാംബിക്കിലും ഐഎസ് ഭീകരത. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ കാബോ ഡെൽഗാഡോ പ്രൊവിൻസിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഹൃദയഭേദകമാണ്. 10ഉം 11ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളെ ഭീകരർ തലയേർത്ത് കൊലപ്പെടുത്തുന്നതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്ലാമിക ഭീകരരും ഭരണകൂടവും തമ്മിൽ നിരന്തരമായി നടന്നുവരുന്ന ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇവിടെ നിന്ന് 700,000 ആളുകളാണ് ഇതുവരെ പലായനം ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് റിപ്പോർട്ട് ചെയ്തതിന്റെ 7 ഇരട്ടിയാണ് ഈ കണക്കുകൾ. കോവിഡ് മഹാമാരിയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഐഎസ് ഭീകരർ മൊസാംബിക്കിൽ വേരുറപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുട്ടികൾ കൊല്ലപ്പെടുന്നതിന് സാക്ഷികളാകേണ്ടി വന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഇതിന്റെ ഷോക്കിൽ നിന്ന് മോചിതരാകാൻ വർഷങ്ങളെടുക്കുമെന്നും പലരും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതായും യു കെ ആസ്ഥാനമായുള്ള സേവ് ദ ചിൽഡ്രൻ എന്ന സന്നദ്ധ സംഘടന പറയുന്നു. കുട്ടികൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്ത അസഹനീയമാണെന്നും ഈ സംഘർഷത്തിൽ പങ്കാളികളായവർ കുട്ടികളെ ലക്ഷ്യം വയ്ക്കരുതെന്നും സേവ് ദ ചിൽഡ്രന്റെ മൊസാംബിക്കിലെ ഡയറക്ടറായ ചാൻസ് ബ്രിഗ്സ് പറഞ്ഞു. കാബോ ഡെൽഗാഡോ പ്രദേശത്തുള്ള 50,000-ത്തോളം കുട്ടികൾക്ക് സേവ് ദ ചിൽഡ്രൻ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സഹായം എത്തിച്ചു വരുന്നുണ്ട്.